السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. സഹോദരി സഹോദരന്മാരെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ 3 ദിവസമായി നീണ്ടു നിൽക്കുന്ന പ്രീമെറിറ്റൽ വർക്ക്ഷോപ്പിൻ്റെ അവസാനത്തെ സെഷൻ മുസ്ലിം സ്ത്രീ ചൂഷണത്തിൻ്റെ വലകളും ചതിക്കുഴികളും എന്ന വിഷയത്തിൻ്റെ ചർച്ചയ്ക്കു വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. 2007 നവംബർ 17 അമ്പലപ്പുഴ ഗവൺമെൻറ് സെക്കൻഡറി സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ 3 പെൺകുട്ടികൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. മഹസർ റിപ്പോർട്ടുകൾ പ്രകാരം ആത്മഹത്യയാണ്. ആ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികൾ ഒരുമിച്ചെഴുതിയ എഴുത്തിൽ അവർ പറയുന്നത്, ഞങ്ങൾ ഒരുപാട് സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു, വീട്ടിൽ നിന്ന് ഞങ്ങൾക്കത് കിട്ടിയില്ല, അവസാനം ഞങ്ങളുടെ സഹപാഠികളിൽ നിന്നത് കിട്ടുമെന്ന് കരുതി. സഹപാഠികളിൽ പലരും ഞങ്ങളോട് സ്നേഹം അഭിനയിച്ചു, പക്ഷേ അത് കാപട്യമാണെന്നും ചതിയാണെന്നും തിരിച്ചറിഞ്ഞപ്പോഴേക്ക് സമയം വൈകിയിരുന്നു. ആലപ്പുഴ ജില്ലയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു പോർണോഗ്രാഫിക് മാഫിയയുടെ, അശ്ലീല ചിത്ര മാഫിയയുടെ ഇരകളാണ് ഈ പെൺകുട്ടികൾ എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അവസാനത്തെ വിലയിരുത്തൽ. ഇത് കേരളത്തിൻ്റെ ഏകദേശം തെക്കേ അറ്റത്ത് നടന്ന സംഭവമാണെങ്കിൽ, അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വടക്കേ അറ്റത്ത് കണ്ണൂരിലെ ശ്രീപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 പെൺകുട്ടികൾ തീവണ്ടിക്ക് തലവെച്ച് മരിച്ചു കളഞ്ഞു. 2 പേർ ഉടനെ മരിച്ചു, ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്നു. അവർക്കും പറയാനുണ്ടായിരുന്നത്, അവരുടെയും സംഭവങ്ങൾ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കഥകളാണ്. ഈ 2 സംഭവങ്ങൾക്കും ശേഷം ഏകദേശം അതിനടുത്ത് തന്നെ മലപ്പുറം ജില്ലയിലൊരു ഗ്രാമപ്രദേശത്ത് ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, അവർ സ്വന്തം ഞരമ്പ് അറുത്ത് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. ആ ശ്രമിക്കാനൊരു കാരണമുണ്ടായിരുന്നു. അവരുടെ സ്കൂൾ ബാഗിനകത്ത് നിന്ന് അധ്യാപകർ വളരെ സ്വകാര്യമായി വെച്ചിട്ടുള്ള ചൈനീസ് നിർമ്മിതമായ ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തു.
ഇപ്പോൾ സ്കൂളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ കണ്ടെടുത്തപ്പോൾ, ആ മൊബൈൽ ഫോണിന് കണ്ടെടുത്തതോടനുബന്ധിച്ചാണ് ആ കുട്ടി ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചത്. ആ ശ്രമത്തിൽ ആ കുട്ടി പരാജയപ്പെട്ടു. അപ്പോഴാണ് ഈ മൊബൈൽ ഫോണിൻ്റെ അകത്തെന്താണ് എന്നറിയാൻ അധ്യാപകർ ശ്രമിച്ചത്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13-കാരിയുടെ മൊബൈൽ ഫോണിലെ ചിത്രങ്ങൾ കണ്ട്, വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് അധ്യാപകർ ഞെട്ടിത്തെറിച്ചു. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ആ മൊബൈൽ ഫോൺ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തത് മാതാപിതാക്കളല്ല, കുട്ടിയുടെ ഏതെങ്കിലും അടുത്ത ബന്ധുക്കളുമല്ല, മറിച്ച് എന്നും കുട്ടി സ്കൂളിലേക്ക് വരുവാൻ വേണ്ടി കയറുന്ന ബസ്സിലെ 35-കാരനായ ഡ്രൈവറായിരുന്നു. ഈ സംഭവങ്ങൾ, 3 വ്യത്യസ്ത സംഭവങ്ങൾ, ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്ന ചില അറിവുകളുണ്ട്. ആ അറിവുകൾ ഇന്ന് കേരളത്തിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെല്ലാം പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടിതുണ്ടാകുന്നു? ഉത്തരങ്ങൾ നമ്മുടേതും പലതുമാകാം. കുട്ടികൾക്ക് ഭൗതിക ജീവിതത്തിനോടുള്ള ആസക്തി എന്ന് നമ്മൾ ചിലപ്പോൾ ഉത്തരം പറഞ്ഞേക്കാം. അടിച്ചു പൊളിച്ച് ജീവിക്കുവാനുള്ള പരിശ്രമങ്ങളാണിതിന് പിന്നിലെന്ന് നമ്മൾ പറഞ്ഞേക്കാം. അതിനുവേണ്ടിയുള്ള ആസക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ വിലയിരുത്തിയേക്കാം. സജീവമായി പ്രവർത്തിക്കുന്ന സെക്സ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ എന്നും നമ്മൾ ചിലപ്പോൾ വിലയിരുത്തിയേക്കാം. അതുമല്ലെങ്കിൽ പോർണോഗ്രഫി, അശ്ലീല ചിത്രങ്ങൾ, അത് നിർമ്മിക്കുവാനും അത് വിപണനം ചെയ്യുവാനും അത് കുട്ടികളെയും സമൂഹത്തിലും എത്തിച്ച് പണം വാരുവാനുമുള്ള അത്തരം റാക്കറ്റുകളുടെ ശ്രമങ്ങളും ഇതിന് പിന്നിലുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയേക്കാം. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ജീവിതത്തിനോടുള്ള ആസക്തിയാണ്, പരമാവധി ജീവിച്ച് രസിക്കണമെന്ന വിചാരമാണ് ഇതിന് പിന്നിൽ എന്ന വിലയിരുത്തൽ തീർച്ചയായും ആ വിലയിരുത്തലിൽ ശരിയുണ്ടെങ്കിലും അത് 100% ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിനോടുള്ള നിസ്സാര മനോഭാവമാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കുള്ളത്. ജീവിതം അതിനെ ഗൗരവമായി പോലും കാണാത്ത അവസ്ഥ. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മൾ കേരളത്തിൽ നിന്നൊരു ആത്മഹത്യയുടെ വാർത്ത വായിച്ചത്. ഗൾഫുകാരനായ ഒരാളുടെ 3 മക്കൾ, ആള് ഗൾഫിൽ, ഒഴിവ് ദിവസം ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഉമ്മ മക്കളെ വിളിച്ചപ്പോൾ ചെറിയ 2 മക്കളും ചെന്നു, മോള് വന്നില്ല. മോള് കണ്ടുകൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ. അപ്പോൾ ഉമ്മ പോയി ടെലിവിഷൻ ഓഫാക്കി, ടെലിവിഷൻ്റെ പവർ സ്വിച്ച് ഓഫാക്കി. ഓഫാക്കിയിട്ട് ഉമ്മ ചോറും താൻ പോരെന്ന് പറഞ്ഞിട്ട് തിരിച്ചു. കുറേ കഴിഞ്ഞിട്ട് മോളെ കാണാഞ്ഞപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ മോളതാ ഫാനിൻ്റെ തലയിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നു. ജീവിതത്തിനോടുള്ള ആസക്തിയല്ല, ജീവിതത്തിനോടുള്ള നിസ്സാരഭാവം പലപ്പോഴും ഇത്തരം സംഭവങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. 15 ആം തീയതി അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ 15 ആം തീയതി രാത്രിയിൽ നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടി മരണപ്പെട്ടു. മരിച്ചതിന് കാരണം 15 ആം തീയതി കളർ ഡ്രസ്സ് ഉടുത്ത് യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ പോകാൻ പറ്റുന്ന ദിവസമാണ്. ആ യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ പോകാൻ പറ്റുന്ന ദിവസത്തിൽ സ്കൂളിൽ നിന്ന് പഠിത്തൊന്നുമില്ലല്ലോ, പോണ്ട എന്ന്